ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രണ്ട് ചെറിയ കേക്ക് ഡെക്കറേഷനും പിന്നെ അതുപോലെ ഇതിലൊരു കേക്ക് എനിക്ക് പെട്ടെന്ന് വന്ന് ഓർഡർ ഉണ്ട്. ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് ഞാൻ ചെയ്ത് കൊടുത്തൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ. ഇതല്ല, ഒരു വാനില കേക്കാണ്. അപ്പോൾ ഇത് ഇന്നലെ വൈകിട്ട് വന്ന് ഓർഡർ കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി സ്പോഞ്ചൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേസം രാവിലെ ടൈസിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അടുത്തൊരു ഓർഡർ വന്നിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യം പറയാം കേട്ടോ. ഇപ്പോൾ എടുത്തേക്കുന്ന നോസിൽ നമ്മുടെ സൺഫ്ലവർ പറ്റ നോസിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. 150 എന്ന് കേട്ടോ നോസിലിൻ്റെ നമ്പർ. അതുപോലത്തെ രണ്ട് നോസിലിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് കളറായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് തന്നെ കേക്ക് ഫ്ലവർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആദ്യം എടുത്തേക്കുന്ന കളറ് ഷുഗറിൻ ബ്രാൻഡിൻ്റെ വയലറ്റ് എന്നുള്ള കളറാണ് കേട്ടോ. പിന്നെ അടുത്ത കളറ് ഇതായി മാജിക് കളേഴ്സിൻ്റെ റേഡിയൻ്റ് ഓറഞ്ച് എന്നുള്ള കളറ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇടവെട്ട് ഒരു ചെയ്തെടുക്കാനാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഈ നോസിലൊക്കെ യൂസ് ചെയ്തുള്ള ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്രീം നല്ല സ്മൂത്ത് ആയിരിക്കും കേട്ടോ. എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു അറ്റം കണ്ടില്ല, കുറച്ച് ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന പോലെയല്ലേ വന്നിരിക്കുന്നത്. ആ ഒരു രീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രീം കുറച്ച് സ്മൂത്താണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഷേപ്പ് ശരിക്കും കിട്ടത്തുള്ളൂ കേട്ടോ. ഭയങ്കര സ്റ്റിഫാണെന്നുണ്ടെങ്കിൽ നമുക്കതങ്ങ് വിട്ടുപോയതുപോലെ നിൽക്കും. ഒരു അതിൻ്റെ അറ്റം നല്ല ഒരു പെർഫെക്റ്റായിട്ടായിരിക്കത്തില്ല നിൽക്കുന്നത്. സ്മൂത്താണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പെറ്റൽ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ആ കേക്കിൻ്റെ ടോപ്പ് ചെയ്ത ഡിസൈൻ ഞാൻ ആ വീഡിയോ ആദ്യം കാണിച്ച ഒരു ആ സ്ക്രാപ്പർ യൂസ് ചെയ്ത് ഒന്ന് ചെരിച്ച് പിടിച്ചൊന്ന് കറക്കി വിട്ടതേ ഉള്ളൂ കേട്ടോ. ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് കേക്കിൻ്റെ സൈഡിലും കൊടുത്തത്. നമുക്ക് കേക്കിൻ്റെ സൈഡ് ചെയ്യുന്ന അത്ര പെർഫെക്റ്റായിട്ട് ടോപ്പിൽ അത്ര നന്നായിട്ട് കിട്ടില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ആ ഫ്ലവർ വരച്ചതിൻ്റെ ഇടയ്ക്കത്തെ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഗ്രീൻ കളർ പൈപ്പ് ബാഗിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ മുട്ട് പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 മുട്ട് വെച്ച് അതിൻ്റെ ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പൈപ്പ് ബാഗിൻ്റെ അറ്റം ലീഫ് ഹോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ലീഫ് ഹോൾ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പം ചിലപ്പോൾ നമുക്ക് ആ ഫ്ലവർ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇടയ്ക്ക് ഇങ്ങനെ മുട്ട് മാത്രമായിട്ട് കൊടുത്താൽ ഇച്ചിരി ഭംഗിയായിരിക്കും കേട്ടോ. ഞാൻ പിന്നെ പകുതിക്കേ ചെയ്തുള്ളൂ കേട്ടോ. അപ്പം ഇതുപോലെ കേട്ടോ ലീഫിന് ഞാൻ കട്ട് ചെയ്യാറ്. രണ്ടറ്റം ഒന്ന് ചെരിച്ചതുപോലെ ഒന്ന് വി പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ലീഫിനൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കേക്ക് ആ ഒരു ഫ്ലവർ ചെയ്തതിൻ്റെ ഒരു സൈഡ് മാത്രമായിട്ട് കേട്ടോ ലീഫ് വരയ്ക്കുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് വരയ്ക്കുന്നില്ല. ഒരു സൈഡ് ഫുള്ള് കവർ ചെയ്ത് നമുക്കൊന്ന് ലീഫ് വരച്ച് കൊടുക്കാം. പിന്നെ ലീഫിനായിട്ട് എടുത്തേക്കുന്ന കളറ് ഷുഗറിൻ ബ്രാൻഡിൻ്റെ ലീഫ് ഗ്രീനും അതിലേക്ക് പിന്നെ നന്ദി ബ്രാൻഡിൻ്റെ യെല്ലോ കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ മുട്ട് പോലെ ചെയ്തതിൻ്റെ സെൻറ്ററിലെല്ലാം കുറച്ച് വൈറ്റ് ക്രീം വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ആ ഫ്ലവറിൻ്റെ കളർ വെച്ച് തന്നെ ചെയ്തെടുക്കാം. ഞാൻ പിന്നെ അങ്ങനെ ചെയ്തില്ല. ഞാൻ ഈ ഒരു ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്തോട്ട് എനിക്കൊരു നെക്സ്റ്റ് കേക്കിൻ്റെ ഓർഡർ വന്നത്. അപ്പം പിന്നെ ഈ ക്രീം കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു ഫ്ലവറൊക്കെ ചെയ്തിട്ട്. പിന്നെ നെക്സ്റ്റ് കേക്ക് അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് അതങ്ങ് എടുത്ത് വെച്ചു. പിന്നെ പേര് എഴുതിയിരിക്കുന്നത് ഫോണ്ടനിലാണ് കേട്ടോ. പിന്നെ എഴുതിയപ്പോൾ കുറച്ചൊക്കെ ചെരിഞ്ഞ് പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തേക്കുന്നത് 7.5 inch മോഡലിലാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു കേക്ക് ആവട്ടെ എനിക്ക് രാവിലെ പെട്ടെന്ന് വന്ന് ഓർഡർ ആണെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞില്ല, വൈറ്റ് ഫോർസ് കേക്ക് ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്കൊരു ഓർഡർ വന്നത്. ഒരു 10:45 ആയപ്പോൾ വിളിച്ച് പറഞ്ഞ ഒരു ഉച്ചയോടുകൂടി ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് തരാമോ എന്നാണ് ചോദിച്ചിരുന്നത് കേട്ടോ. അപ്പം ഞാൻ പിന്നെ കൊടുക്കാമെന്ന് സമ്മതിച്ചു. അപ്പം
പിന്നെ അത് മാറ്റി അവർ വാനില മതി എന്ന് പറഞ്ഞു കേട്ടോ. രണ്ടും ബേക്കറി ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പം ആദ്യത്തെ കേക്ക് 11 മണിയാകുമ്പോൾ കൊടുക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം നോക്കിയപ്പോൾ ഈ രണ്ട് ട്രിപ്പായിട്ട് നമ്മൾ വണ്ടി കയറ്റി വിടണം. അപ്പോൾ അത് നമുക്ക് നഷ്ടമായതുകൊണ്ട് പിന്നെ ബേക്കറിയോട് സംസാരിച്ചപ്പം രണ്ടും കൂടെ ഒരു 12 മണിയോട് കൂടി കൊടുക്കാമെന്നുള്ള രീതിയിലാക്കി എടുത്തു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ആദ്യത്തിൻ്റെ ഡെക്കറേഷൻ പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് 10:30 നമ്മുടെ അടുത്തതിൻ്റെ സ്പോഞ്ച് അടിക്കുള്ള എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു 10:30 നമ്മുടെ ബാറ്റർ എല്ലാം റെഡിയായി. ഞാൻ പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്യാൻ വെച്ചു. ആ ബേക്ക് ചെയ്യാൻ വെച്ച സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പ് അടുത്ത ഗ്യാസ്റ്റ് വെച്ചിട്ട് അതും പെട്ടെന്നൊന്ന് തിളപ്പിച്ച് നാറാൻ വെച്ചു. ആ ഒരു സമയം തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രീമും കൂടി ഒന്ന് അടിച്ചു കേട്ടോ. 1.5 കപ്പ് എടുത്തില്ല, 1.25 കപ്പ് ക്രീം എടുത്തുള്ളൂ. 1.5 കപ്പ് ക്രീം എടുത്തിട്ട് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. ആ ഒരു സമയമായപ്പോൾ ഒരു 11:45 കൂടി നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടി കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ആ സ്പോഞ്ച് ഞാൻ ആറാൻ വേണ്ടി ഫാൻ്റെ ചൂട്ടിക്കൊണ്ട് വെച്ചിട്ട് 5 മിനിറ്റേ വെച്ചുള്ളൂ. അതായത് നമ്മുടെ ആ മോൾഡിൻ്റെ ചൂടൊന്ന് കുറച്ച് പിടിക്കാൻ എന്ന പാകത്തിനൊന്നാകാൻ വേണ്ടി പെട്ടെന്ന് ഫാൻ്റെ ചൂട്ടിക്കൊണ്ട് വെച്ചു. എന്നിട്ട് 5 മിനിറ്റ് കൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ഡിമോൾഡ് ചെയ്തു. അപ്പോഴും കേക്കിന് നല്ല ചൂടായിരുന്നു. ആ ചൂടോടുകൂടി തന്നെ കേട്ടോ ലെയറാക്കിയത്. അപ്പം കുറച്ചൊക്കെ പൊടിഞ്ഞായിരുന്നു, കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് കൊടുക്കണ്ടേ. അപ്പം ഞാനത് 3 ലെയറായി പെട്ടെന്ന് മുറിച്ചിട്ട് 3 പ്ലേറ്റിലാക്കിയിട്ട് വീണ്ടും ഫാൻ്റെ ചൂട്ടിക്കൊണ്ട് വെച്ചു കേട്ടോ. ഒരു ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ആറിച്ചെടുത്തു. ഒരു 11:30 ആയപ്പോൾ തന്നെ നമ്മളത് പെട്ടെന്ന് നന്നായി ആറിക്കെട്ടി. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ഐസിങ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഐസിങ് ചെയ്യുന്ന വീഡിയോ കാണിച്ചത് കുറച്ച് പേര് എന്നോട് ഐസിങ് ചെയ്യുന്ന വീഡിയോ കാണിക്കാമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇടാറുള്ള, എന്നാലും കുറച്ച് നാളായിട്ട് ഇടുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഐസിൻ്റെ വീഡിയോ കൂടെ ഒന്ന് കാണിച്ചത്. അപ്പോൾ 10:30 ആയപ്പോൾ നമ്മൾ ഐസിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ചില വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ റോസ് ബട്ടൺ നോസിലിട്ടോട്ടോ ഞാൻ ഐസിങ് ചെയ്യാറ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം, എല്ലായിടത്തും ഈവൻ ആയിട്ട് നമുക്ക് ക്രീം കിട്ടുകയും ചെയ്യും. അതുകൊണ്ടോട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് ക്രീം അടിച്ച ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അധികം ഫിനിഷിങ്ങിന് ഇത് നിൽക്കുന്നില്ല. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത ശേഷം വീണ്ടും അടുത്ത ലെയർ ക്രീമും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ക്രീമെല്ലാം അപ്ലൈ ചെയ്ത ശേഷം ആ പാലിനെ ഫോണ്ട് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ഒരേപോലെ ആകുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറേ എയർ ബബിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊന്നില്ലാണ്ടിരിക്കും ആദ്യം ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത ശേഷം നമ്മുടെ കാർഡോ സ്ക്രാപ്പറോ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്മൂത്തൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു കാർഡാണ് യൂസ് ചെയ്യാറ്. ഇതുപോലെ സൈഡൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കിട്ടുന്നത് ഏകദേശം ലെവലായി വന്നു കേട്ടോ. പിന്നെ ടോപ്പോടെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടുതലൊന്നും ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല, നമുക്ക് ഒത്തിരി നേരം സമയം പോകുന്നതുകൊണ്ട്. ഇത്രയും ചെയ്ത ശേഷം നമ്മുടെ ഓയിലൊക്കെ ഓയിൽ ബ്രഷ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് ഒരു ഡിസൈൻ ഔട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ആ കേക്കിൻ്റെ ടോപ്പിലും കേക്കിൻ്റെ സൈഡിലും ആയിട്ട് ഈ സെയിം ബ്രഷ് യൂസ് ചെയ്ത് ആ ഡിസൈൻ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവരൊരു ഡിസൈൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെയ്ത ഡിസൈൻ തന്നെയാണ്. ഞാൻ 2 തവണ എങ്ങാണ്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ സംസാരിച്ച് ആ ഒരു തീം തന്നെ വെച്ചിട്ട്, അതായത് ഈ ഗനാഷ വെച്ചിട്ട് അത്ര ഫ്ലവർ ചെയ്യുന്നതായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അപ്പം ആ ഒരു തീം വരുന്ന വേറെ രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സൈഡിൽ നിന്ന് ഇതുപോലൊരു മരത്തിൻ്റെ ശില്ല പോലെ വന്നിട്ട് അതിൻ്റെ ശിഖരങ്ങളെല്ലാം ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗനാഷ നമ്മൾ ഇന്നലെ വാഞ്ചോക്കൊക്കെ ചെയ്തതിൻ്റെ മിച്ചമുണ്ടായിരുന്ന ഗനാഷ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വലിപ്പത്തിൽ കട്ട് ചെയ്തതിൻ്റെ ഒരിത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആദ്യം ഇതെല്ലാം വരച്ചതിന് ശേഷം ചെറിയ ശിഖരമെല്ലാം നമ്മൾ പേരൊക്കെ എഴുതാൻ യൂസ് ചെയ്യുന്ന ഗനാഷ വെച്ചിട്ട് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അടുത്തത് നമ്മുടെ നേരത്തെ നമ്മൾ ഡെക്കറേഷൻ ചെയ്ത സെയിം ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു പൈപ്പ് ബൈൻ്റെ ഒരു ഡബിൾ ഷെയ്ഡ് രീതിയിലോട്ടെ നമ്മൾ ഫ്ലവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിലായിട്ട് ഒരു സൈഡിൽ മാത്രമായിട്ട് നമ്മുടെ ആ വയലറ്റ് കളർ ക്രീം ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി സൈഡിലായിട്ട് നമുക്ക് ആ ഓറഞ്ച് ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് നോസിലിട്ടിട്ടില്ല. അപ്പോൾ ഇത് ഞാനൊരു ചെറിയ റോസ് പെറ്റൽ നോസിൽ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിനു മുമ്പ് ഞാൻ ആ നോസിൽ വെച്ചിട്ട് ഡബിൾ ഷെയ്ഡ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് ആ ഡബിൾ ഷെയ്ഡ് കിട്ടിയില്ല. കാര്യം ആ ഒരു നോസിലിൻ്റെ വലിപ്പക്കുറവ് കാരണം ഒരു നമ്മുടെ ഡബിൾ ഷെയ്ഡ് കളർ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു കളറ് ആ പൈപ്പുമ്പായി തന്നെ ഇരുന്നിട്ട് ഒരു കളർ മാത്രം പുറത്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാകുമ്പോൾ വേറൊരു പൈപ്പും ബാഗ് നോസിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഈ പൈപ്പും ബാഗ് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രണ്ട് കളർ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മളെടുക്കുന്ന ഈ ഒരു നോസിലിട്ടേക്കുന്ന ഒരു പൈപ്പും ബാഗ് വേസ്റ്റ് ആകത്തുമില്ല. കാര്യം അതിനകത്ത് ക്രീം അങ്ങനെ പറ്റത്തൊന്നുമില്ല കേട്ടോ. ആ നോസിൽ മാത്രം ജസ്റ്റ് ക്ലീൻ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടില്ല എന്നെ ഡബിൾ ഷെയ്ഡ് കിട്ടുന്നുണ്ട്. ഇച്ചിരി വലിയ നോസിലാണ് നമുക്ക് ഈ ഒരു പ്രശ്നമില്ല കേട്ടോ. ആ ചെറിയ നോസിലായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടോട്ടെ ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് നമുക്കിതുപോലെ ഫ്ലവർ ഒന്ന് ചെയ്ത് കൊടുത്താം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഫ്ലവർ വരച്ചിട്ട് ബാക്കിയെല്ലാം ആ ചെറിയ ചെറിയ ശിഖരത്തിൻ്റെ അറ്റത്തെല്ലാം ചെറിയ പെറ്റൽ കേട്ടോ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പൈപ്പും ബാഗ് മറ്റേ ഈ ഒരു രീതിയിൽ ക്രീം വെക്കുമ്പോൾ നമുക്ക് രണ്ട് ഷെയ്ഡായിട്ട് അതായത് രണ്ട് രീതിയിൽ നമുക്ക് ആ ഫ്ലവർ വേണമെങ്കിൽ ചെയ്തെടുക്കും കേട്ടോ. ഇപ്പം ആ വീതി കൂടിയ ഭാഗത്ത് ആ വയലറ്റ് കളറും വീതി കുറഞ്ഞ ഭാഗത്ത് ഓറഞ്ച് കളറുമായിട്ടാണ് ഞാനിപ്പോൾ വെച്ചേക്കുന്നത്. നമുക്ക് ആ പൈപ്പും ബാഗ് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുവാണ് ഓറഞ്ച് കളറ് സെൻട്രലും വരും, ആ വയലറ്റ് കളറ് അതായത് അത് പുറമേ വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ പിന്നെ ഒരു ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും ഒന്നൊരു ഭംഗിയും തോന്നി. അതുകൊണ്ട് തൊട്ടേ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തത്. നമുക്ക് ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങോട്ട് ഞാൻ പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ പെറ്റല വരയ്ക്കും. ഇപ്പോഴത്തെ ലീഫൊന്നും ഞാൻ വരയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തത് അതായത് അവരെനിക്ക് അയച്ചു തന്നത് മുകളിലും താഴെയായിട്ട് ഇതുപോലെ ചെറിയൊരു മരത്തിൻ്റെ ശിഖരം വന്നിട്ട് യെല്ലോ ഫ്ലവർ വെച്ചേക്കുന്നത് കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അതായത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലും കണ്ടാണ് ചെയ്തിരുന്നത്. അപ്പം ആ ഒരു തീം അതാണ് തന്നിരുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ട് തൊട്ടാണ് ഞാൻ റിപ്പീറ്റ് അതടിച്ച് കാണിക്കാഞ്ഞത്. അപ്പം അതുപോലത്തെ തന്നെ വെച്ചിട്ട് അതും അതും നമ്മളിതുപോലെ ഗനാഷ് വെച്ചൊരു ശിഖരം വരച്ചിട്ടായിരുന്നു അതും ഫ്ലവർ. അപ്പം അതിൻ്റെ തന്നെ ഒരു വേറെ രീതി ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഇനി ചെയ്യാമൊന്നുമില്ല. ഇനി നമുക്ക് കേക്ക് പേരും കൂടെ എഴുതിയാൽ മതി കേട്ടോ. അതിന് മുമ്പ് താഴെ ഒരു ബോർഡ് ഡെക്കറേഷൻ കൂടെ ചെയ്ത് കൊടുക്കാം. ആ സെയിം നോസിൽ വെച്ച് താഴെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആ ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഡബിൾ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് അതിൻ്റെ സെൻറ്ററിൽ കണ്ടില്ലൊരു ഒരു വയലറ്റ് കളറ് ആ സെൻറ്ററിൽ ആ ഒരു ഡിസൈൻ കിട്ടും. അതായത് ഓറഞ്ചിൻ്റെ നടുക്ക് ആ ഒരു പർപ്പിൾ കളർ അല്ല സോറി വയലറ്റ് കളറും കൂടെ വരുന്ന രീതിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ചുറ്റും ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ. ഞാനിതിപ്പോൾ കുറച്ച് ചെരിച്ചാണ് ചെയ്യുന്നത്. നമുക്ക് വേണം നേരെ സ്ട്രെയിറ്റ് ആയിട്ടും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് ആ ഒരു സൈഡിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. കണ്ടില്ല സെൻറ്ററിലൊരു വയലറ്റ് കളർ കാണുകയും ചെയ്യും. അപ്പം ഇനി കേക്ക് പേരും കൂടെ എഴുതി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ആ ഫ്ലവേഴ്സിൻ്റെ ഉള്ള സെൻറ്ററിൽ ഞാൻ കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസ് കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞ് നമ്മുടെ ഡെക്കറേഷൻ ഇവിടെ ഫിനിഷ് ആകും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് എടുക്കണമെന്ന് മനസ്സിലുണ്ടായിട്ടും സാഹചര്യം മോശമായത് കാരണം എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇന്നാളെ കാണാം.